ആയ് കുഞ്ഞു ഉറക്കം എണീറ്റ, കുഞ്ഞു ഉറക്കം എണീറ്റ, എണീറ്റ. എന്തിനു കരയാണ്? ഹായ്, ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാവരും സുഖമായി സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളെ ഞാൻ വീഡിയോയിൽ ഇവിടെ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്ന കേട്ടോ. അമ്പലം എന്ന് വെച്ചാൽ ശാർക്കരയാണ്, ശാർക്കര അമ്പലത്തിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ശാർക്കര അമ്പലം അല്ല, ഭയങ്കര പ്രശസ്തമായ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഞങ്ങളിന്ന് പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും പിന്നെ വന്നിട്ട് ഞങ്ങൾ രാത്രിയിലെ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, ഫുൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലത്തെ എൻ്റെ ആദ്യത്തെ ജോലി എന്തെന്ന് വെച്ചാൽ കോഴികൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ പിന്നീട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ അങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോകും. അപ്പോഴേ ഇനി കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം നമുക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം. രണ്ട് ബോട്ടിൽ വെള്ളവും കൂടെ കൊണ്ടുപോകണം. മക്കളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഇത് ചൂടാക്കിയ വെള്ളം കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇനി വെള്ളം തിളപ്പിക്കട്ടെ. അപ്പോൾ ഇത് കുടത്തിലിരിക്കുന്ന വെള്ളം കിണറ്റിലെ വെള്ളം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പാചകത്തിനും കുടിക്കാനെല്ലാം കിണറ്റിലെ വെള്ളമാണ് എടുക്കുന്നത്, പൈപ്പിലെ വെള്ളം അങ്ങനെ എടുക്കില്ല. അപ്പോൾ ഇത് ഒരു കാലം വെള്ളമുണ്ട്, ഇത് ഞങ്ങൾ തിളപ്പിച്ചൊക്കെ എടുക്കണം. അപ്പോൾ ഇത്തിരി താമസം പിടിക്കും. നമുക്കിനി ചാമ്പലൊക്കെ ഒന്ന് വെക്കണം, വിറകൊക്കെ കത്തിക്കണം, അടുപ്പൊന്ന് കത്തിക്കണം. സോറി, വിറവല്ല, അടുപ്പ് കത്തിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് ഞാൻ എടുക്കട്ടെ. അപ്പോഴും മാവെടുക്കാനുള്ള അളവ് പാത്രം കേട്ടോ എൻ്റെ ഇത്. അപ്പോൾ ഇതിനനുസരിച്ചാണ് മാവെടുക്കുന്നത്. അപ്പോഴേക്ക് കണക്കിനുള്ള പുട്ടേ കിട്ടുള്ളൂ. അപ്പോഴ് ഇത്രയും മാവാണ് ഞാൻ എടുത്തത്, കണ്ടില്ലേ. അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് ഒന്ന് കുഴച്ച് കുട്ടവിക്കട്ടെ. ചേട്ടനുള്ള ചായ ഇവിടെ വയ്ക്കട്ടാ. അവിടെ മൂത്ത മോനെ ഞാൻ പുട്ടങ്ങനെ കൊടുത്തപ്പോ അവൻ പറയണ ഒന്ന് വിരവി ഇങ്ങനെ ഓര ഉരുള ഉരുളാക്കി കൊടുക്കാൻ. അപ്പൊ അവന് പെട്ടെന്ന് തിന്നാൻ വേണ്ടിയാട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിരവിയിട്ട് ഓര ഉരുളാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോഴത് എടുത്ത് കഴിച്ചോളൂ. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ട് പാത്രത്തിലാക്കണം. അപ്പോൾ ഞാൻ ഈ രണ്ട് പാത്രത്തിൽ വെച്ചിങ്ങനെ എന്താണ് നിങ്ങൾക്ക് സംശയം തോന്നുന്നു? ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവല്ലേ, അപ്പോഴും മക്കൾക്ക് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ ആവശ്യം വരും. അപ്പോൾ അതിനുള്ള വെള്ളം ആട്ടോ ഇത്. അപ്പോൾ ഇനി തണുത്തിട്ട് നമുക്കിനി കുപ്പിയിലൊക്കെ ആക്കണം. അപ്പോഴേ മോന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ.
അപ്പോൾ അവൻ കഴിച്ച് കാക്കേനെ പൂച്ചേനെയൊക്കെ കാണിച്ച് ഇത്തിരിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴവൻ ഭയങ്കര കരച്ചിലാട്ടോ, ഒന്ന് നല്ല മൂഡിലല്ല അവൻ. അപ്പോഴിനി ഞാൻ കാപ്പി കുടിക്കട്ടെ. ആണോ തോ ചിരിക്കണ എല്ലാരും, എല്ലാരും ചിരിക്കണേ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും കാപ്പി കുടിച്ചോട്ടോ, ചേട്ടനും മക്കളും എല്ലാവരും കാപ്പി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും പാത്രങ്ങളുണ്ട് കഴുകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളമില്ല കേട്ടോ, കണ്ടില്ലേ, നിങ്ങളെ ടാങ്കിലെ വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഇനി ഞാൻ താഴോട്ട് കൊണ്ടുപോയി കഴുകി എടുത്തിട്ട് വരാമേ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരില്ല. അപ്പോഴെനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ, അയ്യോ അവിടെ പാത്രം കഴുകാൻ കിടക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് പാത്രമൊക്കെ കഴുകി ഇവിടെയൊക്കെ നീറ്റാക്കിയിട്ട് പോയാൽ അത്രയ്ക്കും ഒരു സമാധാനം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കഴുകട്ടെ, എല്ലാം പറക്കിക്കൊണ്ട് താഴോട്ട് പോകാം. എൻ്റെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് കേട്ടോ, പാത്രങ്ങളെല്ലാം കഴുകി എല്ലായിടം ഒന്ന് തുടച്ചൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി. ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി, ബാക്കി അടുക്കള പണിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തണുപ്പിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ബോട്ടിലോട്ട് ആക്കട്ടെ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സ് കൂടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളയ മോനാണ്, അപ്പോഴത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അതിലൊക്കെ ഡ്രസ്സിലൊക്കെ ആകും, അപ്പോഴത് മാറ്റാൻ വേണ്ടി രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോൻ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു കവറിലോട്ട് ആക്കാം. ഇതാ ആ തരാം തരാം, കവർ തരാം. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ബാഗിലോട്ട് വയ്ക്കാൻ പോണ്. അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മോ ഭയങ്കര കരച്ചിലായിരിക്കും, എപ്പോഴും കരയുന്ന ഒരു കുട്ടിയാട്ടോ. അവ 24 മണിക്കൂർ അവർ കരച്ചിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് ശാന്തമാവും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് മോനുള്ള കുറുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറുക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കവറിലോട്ട് ആക്കാം. ഇത് വെള്ളം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ബാഗിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുളിക്കുക, ഒരുങ്ങുക, പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഓരോരുത്തരെ കുളിപ്പിക്കണം, ഞാൻ എനിക്ക് കുളിക്കണം, എന്നിട്ട് നമ്മൾ പോവും. അപ്പോൾ നമ്മൾ ഇനി ഒത്തിരി കഴിഞ്ഞിട്ട് ഇനി പോകാൻ നേരത്തെയാണ് ഇനി വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ, എല്ലാവരും ഒരുങ്ങി കുളിച്ച് സുന്ദരന്മാരായി ഞങ്ങൾ പോകാൻ പോവാണേ. ഇനി നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടോ ഇപ്പോൾ നിൽക്കുന്നത്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇനി നമ്മൾ കൊഴുതിട്ടൊക്കെ വരാം. Thank you.
നമ്മൾ ഇവിടെ നിൽക്കുന്നത് പുളിമൂടാണ്, ചിറയൻകീഴ് പുളിമൂട് എന്ന സ്ഥലത്താണ്. ഇവിടെ കായലാട്ടോ, അപ്പോൾ ഇവിടെ കായലാണ് കണ്ടില്ലേ, ബോട്ട് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്തിരി കായൽ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റാട്ടോ, കണ്ടില്ലേ. ഞാൻ ഇന്ന് ബോട്ടിൽ കയറാൻ പോകട്ടെ, ആദ്യമായിട്ട് കയറാൻ പോകുന്നതാണ്. ഇവിടെ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ബോട്ടിൽ ഒന്ന് കയറട്ടെ. ഇത് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാ കേട്ടോ. അപ്പോൾ ഇതിലാണ് അവർ മീനൊക്കെ പിടിക്കാൻ പോകുന്നത്. ഇത് വലിയ ബോട്ടാണ്, ഇത് ചെറുത്. ഒരു മോനത്ത് ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവനെയും കൊണ്ട് വന്നതാണ് കേട്ടോ കടലൊക്കെ കാണാൻ. അപ്പം നമ്മളിങ്ങനെ വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, അങ്ങനെ എപ്പോഴും വരെയൊന്നുമില്ല. അപ്പോഴും മോനെ ഒന്ന് കടലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വന്നത് കേട്ടോ. ശാർക്കര അമ്പലത്തിൽ പോയി, പിന്നെ കായൽ കാണാൻ പോയി, പിന്നെ കടൽ കാണാൻ പോയി. അപ്പോഴാണ് അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് സന്ധ്യയായപ്പോഴാണ് ഞങ്ങളെ നാട്ടിലെത്തിയത് കേട്ടോ. അപ്പോഴും ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ ഇന്ന് വേങ്കമല അമ്പലത്തിൽ നിന്ന് ഉത്സവം തീരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസത്തിന് മുമ്പേ പോയി തൊഴുതിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ഇന്ന് സന്ധ്യയായപ്പോൾ നല്ല ഇത് ലൈറ്റ്, പലതരത്തിലുള്ള ലൈറ്റുകളും അതൊക്കെ ഉണ്ടായിരുന്നു. കയറി തൊഴുതില്ല കേട്ടോ, വേങ്കമല അമ്പലത്തിൽ കയറി അകത്ത് കയറി തൊഴുതില്ല. കാരണം നമ്മൾ രാവിലെയാണ് കുളിച്ചത്, വൈകിട്ട് കുളിച്ചൊന്നുമില്ല. അപ്പോഴതുകൊണ്ട് വെളിയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ ഒത്തിരി കൊച്ചുമക്കളെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് നേരം കണ്ട് പിന്നെ മക്കൾക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ന് രാത്രി തോറും സന്ധ്യയുണ്ട് കേട്ടോ. അപ്പോഴേ പണ്ടേ ഉള്ളതാണത്, രാത്രി തോറും വരുന്ന എല്ലാവർക്കും ഭക്ഷണം അവിടെ രാത്രി കൊടുക്കും. അപ്പം ഞങ്ങളും അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഞങ്ങൾ വീട്ടിലെത്തി. ഇത്തിരി കുറച്ച് നേരമായോ കേട്ടോ വീട്ടിലൊക്കെ എത്തിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ജോലികളൊന്നുമില്ല. ഭക്ഷണമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് വേറൊന്നും ആവശ്യമില്ല. വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ആവശ്യമില്ല. പിന്നെ കോഴിക്ക് രാവിലെ കൊടുത്തതാണ്, പിന്നെ ഞങ്ങൾ ഒന്നും കൊടുത്തില്ലല്ലോ. പിന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ രാവിലെ ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടിട്ടാണ് പോയത്. അപ്പോഴതൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ചു. പിന്നെ മക്കളെയൊക്കെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് അവിടെ ആദ്യം അവനൊന്ന് മേലൊക്കെ കഴുകി കൊടുത്ത് അവനെ ഒന്ന് ഉറക്കി. ഇനി ഞങ്ങളും ഉറങ്ങാൻ പോവുകയാണ്. അപ്പോഴ് വേറെ പല വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങളെ വീട്ടിലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട്. ബൈ ബൈ.